വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ നോക്കുന്നത് റീസണിങ് ആൽഫബിറ്റ് സീരീസിൽ നിന്ന് NTPC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ABCDയുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫൈൻഡ് ഓഡ് വൺ, ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് ഇതിനകത്ത് ഓരോന്നിന്റെയും ഇതിപ്പോ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് BC ഉണ്ട് അല്ലേ, BCQR, ഇവിടെയോ ABCDE ST അങ്ങനെയാണ്, FGUB എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ HIWY. ഇപ്പൊ ഇവിടെ എല്ലാം തൊട്ട് അടുത്തടുത്തുള്ളതാണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോ BC PQR അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് ആണ്, ABCDE അടുത്തടുത്താണ്, PQR ST അടുത്തടുത്താണ്, ABCDEFG അടുത്താണ്, UVയും അടുത്താണ്. ഇവിടെയോ, ഇവിടെ അടുത്തടുത്തുള്ള അല്ല, ഇവിടെ അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് അല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഇവിടെ HWY എന്നുള്ളതാണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഇവിടെ അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് അല്ല ഓൾട്ടർനേറ്റ് വന്നിരിക്കുന്നത്, ഓൾട്ടർനേറ്റ് ആണ് അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ HIOK ആണ് ഓൾട്ടർ അടുത്തടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ WY അടുത്തടുത്തല്ലല്ലോ, നോക്കൂ, W കഴിഞ്ഞ് XY ആണല്ലോ. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഓഡ് വൺ ഔട്ട് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, DGLS MPSY HKPW KNSW എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കിതിന്റെ നമ്പേഴ്സ് എഴുതി നോക്കാം. ഡി ഡി 4 ആണ്, ജി എത്രയാണ്, 7 ആണ്, എൽ എത്രയാണ്, 12 ആണ്, എസ് എത്രയാണ് ഇവിടെ വരുന്നത്, 19 ആണ്. ഇപ്പം ഇവിടെ ഡിഫറൻസ് നോക്കൂ, 3, ഇവിടെ 5, 7, ഇങ്ങനെയാണ് ഡിഫറൻസ് പോയിരുന്നത് അല്ലേ. ഇനി ഇവിടെ നോക്കൂ, എമ്മിന്റെ നമ്പർ എത്രയാണ്, 13 ആണ്, പിയുടെ നമ്പർ എത്രയാണ്, 16 ആണ്, എസിന്റെ നമ്പർ എത്രയാണ് ഇവിടെ, എസിന്റെ നമ്പർ 19 ആണ്, വിയുടെ നമ്പർ എത്രയാണ് ഇവിടെ വരുന്നത്, വിയുടെ നമ്പർ 22 ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് നോക്കാം, 3, 3, പിന്നീട് ഇവിടെ 4, ഇങ്ങനെയാണ് ഡിഫറൻസ് പോയിരിക്കുന്നത്. ഇവിടെയോ HKPW എന്നുള്ളിടത്ത് എങ്ങനെയാണ് ഡിഫറൻസ് പോയിരിക്കുന്നത്, H 8 ആണ്, K 11 ആണ്, പി എത്രയാണ്, 16 ആണ്, W 23 ആണ്. 3, ഇവിടെയോ 5, 7, ഇങ്ങനെയാണ്. അപ്പം ഈ സീരീസിലും അതേ ഡിഫറൻസ് തന്നെയാണ്, 3, KN K കഴിഞ്ഞിട്ട് എൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എത്രയാണ് ഡിഫറൻസ്, 3 ആണ്. NS എത്രയാണ് ഡിഫറൻസ്, എന്നും എസും കൂടെ ഉള്ള ഡിഫറൻസ് ഇവിടെ 5 ആണ്. SZ കൂടെ ഉള്ള ഡിഫറൻസ് നോക്കൂ, SZ കൂടെ ഉള്ള ഡിഫറൻസ് ഇവിടെ 7 ആണ്. അപ്പൊ ഈ സീരീസിൽ ഓപ്ഷൻ ബി ആണല്ലോ ഓഡ് വൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനകത്ത് നോക്ക്, ഓഡ് വൺ ഔട്ട് തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക്, ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയാണെങ്കിൽ നോക്കൂ, ഇവിടെ നമുക്ക് നമ്പർ വെച്ചിട്ട് എന്തെങ്കിലും നമുക്കിവിടെ നമ്പർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറ്റുമോ നോക്കാം. ഇവിടെ 13 ആണ്, ഒ എന്ന് പറയുന്നത് 15 ആണ്, ഇവിടെ എൻ എന്ന് പറയുന്നത് എത്രയാണ്, 14 ആണ്, ഇവിടെ ജെ എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്, കെ എന്ന് പറയുന്നത് എത്രയാണ്, 11 ആണ്. ഇപ്പൊ ഇവിടെ ഒന്നും ബന്ധം ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ 1, 3, 1, 26, B 22 ആണ്, ഒരു ബന്ധവും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ചു നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എല്ലാ വേർഡ്സിനകത്തും ഒരു ആൽഫബറ്റ് എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, GG റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ AA എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പക്ഷെ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രം ഒരു വേർഡും എന്ത് ചെയ്ത് വരുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോഴേക്ക് നമുക്കത് ഓഡ് വൺ ആയിട്ട് ഇവിടെ എടുക്കാം. ആ ഒരു ലോജിക്കല് നമുക്കിവിടെ ഇത് ഓഡ് വൺ ആയിട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. I3 M8 4 18 Y 23 എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക്
ഇവിടെ നമുക്ക് ഈ നമ്പേഴ്സ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 3 കഴിഞ്ഞ് എത്ര ആഡ് ചെയ്ത്? 5 കഴിഞ്ഞിട്ടാണ് 8 വന്നേക്കുന്നത്. ഇനി 8 കഴിഞ്ഞ് 5 വരുമ്പോൾ എത്രയായിരിക്കും? 13 ആണ്. 13 കഴിഞ്ഞ് 5 വന്നപ്പോൾ 18 വന്നു. 18 ഉം 5 എത്ര വന്നു? 23 വന്നു. അപ്പൊ 5 വെച്ച് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ 13 വരുന്ന ഒരു ലെറ്റർ ആണെന്ന് മനസ്സിലായി. പക്ഷെ 13 വരുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് മനസ്സിലായി. 13 ഉള്ള ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ആൽഫബറ്റും കൂടെ നോക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, ഐ കഴിഞ്ഞ് ജെ കെ എൽ കഴിഞ്ഞിട്ടാണ് എം വന്നേക്കുന്നത് അല്ലെ? അതേപോലെ 3 ലെറ്റർ കഴിഞ്ഞിട്ടാണ്, പ്ലസ് 3 ആണ്. അപ്പം എം പ്ലസ് 3 എത്രയാണ്? എം കഴിഞ്ഞിട്ട് 1 2 3 കഴിഞ്ഞിട്ട് ക്യൂ ആണ് വരുന്നത്. അപ്പൊ ക്യൂ 13 ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 4n, 5k, 12h, 39e, 160b. ഇങ്ങനെയാണ്. അപ്പൊ ലെറ്ററും നമ്പറും കൂടിയുള്ള ഒരു സീരീസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. 4, 5, 12, 39, 160 ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 4 × 1 + 1 ആണ് എന്തെന്ന് പറയുന്നത്? 5 എന്ന് പറയുന്നത്. 4 × 1 + 1 അപ്പൊ എത്രയാണ്? 5 കിട്ടും. ഇനിയോ 5 × 2 + 2 ആണ് എന്തെന്ന് പറയുന്നത്? 12 എന്ന് പറയുന്നത്. ഇനി എന്താണ് 12 × നമുക്ക് ഇവിടെ 1 2 ഇങ്ങനെ അല്ലേ പോന്നെ. 12 × 3 + 3 ചെയ്താലോ 39 കിട്ടും. 39 × 3 + 3 ചെയ്താൽ എത്ര കിട്ടും? 160 കിട്ടും. ഇനി അപ്പൊ നമുക്ക് 39 × 4 + 4 ആണ്. 160 × 5 + 5 ചെയ്താൽ 805 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 805 കിട്ടും നമുക്ക്. ഇവിടെ നമ്പർ ആയിട്ട് കിട്ടുന്നത് 805 ആണ്. അപ്പൊ 4 × 1 + 1, 5 × 2 + 2, 12 × 3 + 3, 39. 39 കഴിഞ്ഞിട്ട് × 4 + 4, അത് കഴിഞ്ഞ് 160 × 5 + 5, 805 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ആൽഫബറ്റില് എങ്ങനെയാണ് വന്നേക്കുന്നത്? പ്ലസ് ബി കഴിഞ്ഞ് CDE +3 ആണ്. EFGH +3 ആണ്. അപ്പൊ ഇവിടെ Y +3 ആണ് എന്താ വരുന്നത്? ബി വരുന്നത്. അപ്പൊ 805 ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. RUXA, D എന്നാണ് തന്നിരിക്കുന്നത്. RUXA, D എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കൂ. PQR STU VWX YZA BCD. EFG ആണ് അടുത്ത ഓപ്ഷൻ ആയിട്ട് വരുന്നത്. 2 + 2 + 2 ആണ്. എല്ലാ നമ്പറും +2 ആഡ് ചെയ്യുക, +2 ആഡ് ചെയ്യുക. എല്ലാ ആൽഫബറ്റിന്റെയും കൂടെ +2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് TR, P, N, L ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അടുത്തത് വരുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എങ്ങനെ നോക്കാം? ടി കോമ ഇവിടെ നമുക്ക് നമ്പേഴ്സ് എഴുതി നോക്കാം. ടിയുടെ നമ്പർ എത്രയാണ്? 20 ആണ്. ആറിന്റെ നമ്പർ എത്രയാണ്? ആറിന്റെ നമ്പർ ഇവിടെ വരുന്നത് 18 ആണ്. അടുത്തത് പിയുടെ നമ്പർ 16 ആണ്. പിന്നീട് N, L വരുമ്പോഴത്തേക്ക് എത്രയാണ്? എൻ എത്രയാണ് ഇവിടെ വരുന്നത്? N 14 ആണ്. L വരുന്നത് എത്രയാണ്? 12 ആണ്. ഇനി അടുത്തത് ഏത് വരുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ 20, 14, 12, 10 വരണം അല്ലെ? 10 വരുമ്പോ ഏത് വരും? ജെ വരും. പിന്നീടോ? അപ്പൊ ജെ വരുന്ന ഓപ്ഷൻ ഇവിടെ ജിയും ഉണ്ട്, എച്ചും ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് ഏത് വരുമായിരിക്കും? നമുക്ക് ഇവിടെ എച്ച് ആയിരിക്കും അടുത്തത് വരുന്നത്. J, H എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കൂ. B, D, F, I, L, P ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. A, B, C കഴിഞ്ഞിട്ട് എന്താണ്? BCDEF
ഇവിടെയോ, ഇവിടെ ജി എച്ച് രണ്ട് അക്ഷരമായി. ഇവിടെ പ്ലസ് വൺ ആയിരുന്നു, ഇവിടെയും പ്ലസ് വൺ ആയിരുന്നു. ഇവിടെയോ എഫ് കഴിഞ്ഞ് എഫ് ജി എച്ച് ഐ ആണ്. അപ്പൊ ഇവിടെ എന്താണ്, പ്ലസ് ടു ആണ്. ഇവിടെ പ്ലസ് ടു ഐ ജെ കെ എൽ. അടുത്തത് എം എൻ ഒ പി ആണ്. ഇവിടെ പ്ലസ് ത്രീ ആണ് വരുന്നത്. അപ്പൊ ഇവിടെയോ ഇവിടെയും പ്ലസ് ത്രീ തന്നെ വരും. അപ്പൊ പി ക്യു ആർ എസ് ടി ആണ് അടുത്ത് വരുന്നത്. പ്ലസ് ത്രീ കഴിഞ്ഞ് നമുക്ക് എന്ത് വരും, ടി ആണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ആദ്യത്തെ രണ്ടക്കം പ്ലസ് വൺ ആയിരുന്നു പോകുന്നത്. രണ്ടാമത് പ്ലസ് ടു ആയിരുന്നു. പ്ലസ് ടു ആൽഫബറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. അടുത്തത് നമുക്ക് വരുമ്പോഴത്തേക്ക് പ്ലസ് ത്രീ ആണ് ആഡ് ചെയ്ത് വരേണ്ടത്. അപ്പൊ ഐ ജെ കെ എൽ കഴിഞ്ഞ് എം എൻ ഒ പി ആണ്. അത് കഴിഞ്ഞ് പ്ലസ് ത്രീ, പി കഴിഞ്ഞ് പ്ലസ് ത്രീ വരേണ്ട ഏതാണ്, പി കഴിഞ്ഞ് പ്ലസ് ത്രീ വരേണ്ട ഏതാണ്, ഒന്ന് രണ്ട് മൂന്ന് ടി വരും. അപ്പൊ ടി അല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതെ, നമുക്ക് ടി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ കോമ ഡി കോമ സി കോമ എഫ് കോമ ക്വസ്റ്റ്യൻ മാർക്ക്, എച്ച് കോമ ജി കോമ എന്നാൽ ക്വസ്റ്റ്യൻ മാർക്കായി. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, ഇവിടെ രണ്ട് സീരീസ് ആണോ, എ കഴിഞ്ഞിട്ട് സി, സി കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് കഴിഞ്ഞ് ജി, അത് കഴിഞ്ഞ് എൽ. ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ, ഐ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എ ബി ഇവിടെ ഓൾട്ടർനേറ്റ് ആണ്. എ കഴിഞ്ഞ് സി, സി കഴിഞ്ഞ് എ ബി, സി കഴിഞ്ഞ് ഡി കഴിഞ്ഞ് പിന്നെ ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ ഇ ആണ് വരുന്നത്. അപ്പൊ എഫ് കഴിഞ്ഞ് ജി വന്നു, എച്ച് കഴിഞ്ഞ് ഐ വന്നു. അപ്പൊ ഈ സീരീസ് ഇവിടെ പോകുന്നുണ്ട് അല്ലേ, ഇവിടെ കറക്റ്റ് ആകുന്നുണ്ട്. എന്താണ് ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് സീരീസുകൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് ഡബിൾ സീരീസ് എന്ന് പറയുന്നത് രണ്ട് സീരീസ് ആണ്. അപ്പൊ എ കഴിഞ്ഞ് സി വരുന്നു, സി കഴിഞ്ഞ് അടുത്ത ഡി കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആയിട്ടുള്ള ഇ വരുന്നു. അപ്പൊ ഇവിടെയോ എ ബി സി ഡി കഴിഞ്ഞ് ഇ എഫ് ജി എച്ച് ഐ ജെ ആണ്. അപ്പൊ ഇ കോമ ജെ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ആൻസർ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ രണ്ട് സീരീസ് ആണ് നോക്കേണ്ടത്, എ സി. ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇവിടെ ഒരു സീരീസ്, അടുത്തത് ഈ ഒരു സീരീസ്, ഇത് ഇതാണ് ഇവിടെ ഒരു സീരീസ് ആയിട്ട് വരുന്നത്. പിന്നീട് ഡി എഫ് എച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ ഇവിടെയാണ് ഇത് രണ്ട് സീരീസ് ആണ് വരുന്നത്. അപ്പൊ രണ്ട് സീരീസിൽ ആദ്യം വരുന്നത് എ പ്ലസ് വൺ ആണ്, എ ബി സി. ഇനി അതോ ഇവിടെ എന്ത് വരും, സി ഡി സി ആണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് എഫ് ജി ഇവിടെ ഉണ്ട്, എച്ച് ഐ ഇവിടെ ഉണ്ട്. ഇനി ഡി കഴിഞ്ഞിട്ട്, ഡി കഴിഞ്ഞ് ഇ എഫ് പ്ലസ് വൺ കഴിഞ്ഞിട്ട് എഫ് വന്നിട്ടുണ്ട്, എഫ് കഴിഞ്ഞ് ജി എച്ച് അടുത്തത് ഇവിടെ വരുന്നുണ്ട്, എച്ച് കഴിഞ്ഞിട്ട് ഐ ജെ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇ ജെ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒമ്പത് ക്വസ്റ്റ്യൻ ആയി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ഇതിനകത്ത് നമ്പർ നോക്കാം. വൺ എ എന്ന് പറഞ്ഞാൽ വൺ ആണ്. ഐയോ ഒമ്പത്. പി എത്രയാണ്, പി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, പി പതിനാറാമത്തെ നമ്പർ ആണ്. അതുപോലെ വിയോ, വി എത്രാമത്തെ നമ്പർ ആണ്, വി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ നമ്പർ ആണ്. എ എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പർ ആണ്, ഒന്ന്. എത്രയാണ്, അഞ്ചാമത്തെ നമ്പർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ നമ്പറുകൾ പോകുന്നതെന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒരു കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ. അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒമ്പതാണ്. അപ്പൊ ഇവിടെ എത്രയാണ് ആഡ് ചെയ്തത്, പ്ലസ് എയ്റ്റ് ആണ് ആഡ് ചെയ്തത്. ഒമ്പത് കഴിഞ്ഞ് പതിനാറാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, പ്ലസ് സെവൻ അല്ലേ. പിന്നീട് എത്രയാണ്, പ്ലസ് സിക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയോ, ഇവിടെ വീണ്ടും നമുക്ക് എത്ര ആഡ് ചെയ്തിരുന്നത്, ഒന്നാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇ എന്ന് പറയുന്നത് എത്ര, അഞ്ചാണ്. അപ്പൊ പ്ലസ് എയ്റ്റ് പ്ലസ് സെവൻ പ്ലസ് സിക്സ് പ്ലസ് ഫോറ് ഈ ഒരു സീരീസിൽ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കൂ, ബി കഴിഞ്ഞിട്ട് എ അല്ലേ വന്നിരിക്കുന്നത്, ബി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയാ, ഒന്ന് രണ്ട് മൂന്ന് നാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇ വന്നു. ഇ വന്നപ്പോ എത്ര ആഡ് ചെയ്തു, ഒന്ന് രണ്ട് മൂന്ന് പ്ലസ് ത്രീ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം പ്ലസ് എയ്റ്റ് പ്ലസ് സെവൻ പ്ലസ് സിക്സ് പ്ലസ് ഫോർ പ്ലസ് ത്രീ ആണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത എന്തായിരിക്കും വരുന്നത്, പ്ലസ് ടു ആഡ് ചെയ്യണം അടുത്ത നമ്പർ. ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇവിടെ നമുക്ക് പ്ലസ് ടു ആണ് ആഡ് ചെയ്യുന്നത്. പ്ലസ് ടു ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, ഇ വരെ എത്തി, വൺ ടു. അപ്പൊ എന്ത് വരും, ജി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ജി ഓപ്ഷൻ സി, ജി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെയോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇസഡ് കോമ വൈ കോമ എക്സ് യു ടി എസ് പി ഒ എൻ കെ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെയാണ് പോകുന്നത്.
ഇവിടെ നമുക്ക് വരുന്നത് 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇസഡ് വൈ എക്സ് യു ടി എസ്, അപ്പൊ അത് അടുത്തടുത്ത് കിടക്കുന്ന ഇതല്ലേ, ലെറ്റേഴ്സ് അല്ലേ. ഇസഡ് വൈ എക്സ് യു ടി എസ്, അടുത്തത് ഒ പി ഒ എൻ, പി ഒ എൻ. അപ്പൊ ഇത് ഒരു ഓൾട്ടർനേറ്റ് എങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സീരീസ് ആണ്. ഓൾട്ടർനേറ്റ് രണ്ട് അക്ഷരങ്ങൾ വിട്ടിട്ട് വരുന്ന സീരീസ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഇസഡ് വൈ എക്സ് യു ടി എസ്, അപ്പം ഇവിടെ രണ്ട് എണ്ണം കഴിഞ്ഞു, മൂന്നാമതാണ് യു ടി എസ് തുടങ്ങുന്നത്. പി ഒ എൻ കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമതാണ് അടുത്തത് തുടങ്ങുന്നത്, അടുത്ത സീരീസ് തുടങ്ങുന്നത്. അപ്പൊ എന്താണ് കെ ജെ ഐ അല്ലേ അടുത്ത ഒരു സീരീസ് ആയിട്ട് കിട്ടുന്നത്, കെ ജെ ഐ ആണ് അടുത്ത ഒരു സീരീസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ജെ ഐ എന്നുള്ള ഓപ്ഷൻ കിട്ടും. കെ കഴിഞ്ഞ് നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ മാർക്കിൽ എന്ത് ചേർക്കാം, ജെ ഐ എന്ന് ചേർക്കാനായിട്ട് പറ്റും. 11-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു, നമുക്ക് 12-ാമത്തെ ക്വസ്റ്റ്യൻ ആണുള്ളത്. എ ഇസഡ് ജി ടി എം എൻ വൈ ബി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നോക്കൂ, എ ഇസഡ് ജി ടി എം എൻ വൈ ബി ഇങ്ങനെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന ഇവിടെ ഏതൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. എസ് എച്ച് ഉണ്ടല്ലേ, എസ് എച്ച് മാത്രമേ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരുന്ന ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. വേറെ ഒരു ഓപ്ഷൻ ഓപ്പോസിറ്റ് ഉള്ള ലെറ്റേഴ്സ് ആയിട്ട് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ആൻസർ ആയിട്ട് എന്തെടുക്കാം, ജെ എസ് എച്ച് എടുക്കാം. ബാക്കിയെല്ലാം എന്താണ്, ഓപ്പോസിറ്റ് പെയറുകളാണ്, ഓപ്പോസിറ്റ് പെയറുകളാണ്. ഇനി എം എൻ എല്ലാം നമുക്കിവിടെ ഓപ്പോസിറ്റ് പെയറുകളാണ് വരുന്നത്. പിന്നീട് വൈ ബി, വൈ ബിയും ഓപ്പോസിറ്റ് പെയറാണ് വരുന്നത്. അടുത്തത് നോക്കൂ, 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ബി എ ഇസഡ് സി എക്സ് എഫ് യു ഇങ്ങനെയാണ് പോകുന്നത്. എ പ്ലസ് ബി സി ഡി ഇ എഫ് ജി എ. ഇവിടെ നോക്കൂ, എ പ്ലസ് ഒരു ബി കഴിഞ്ഞ് സി വന്നു, സി കഴിഞ്ഞ് ഡി ഇ കഴിഞ്ഞ് എഫ് വന്നു, ഇനി എഫ് കഴിഞ്ഞോ ജി എച്ച് ഐ കഴിഞ്ഞ് എഫ് ജി എച്ച് ഐ കഴിഞ്ഞിട്ട് കെ വരും. കെ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ല ഉള്ളൂ, കെ പി എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. 13-ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നമുക്ക് 14-ാമത്തെ ക്വസ്റ്റ്യൻ ആണുള്ളത്. 14-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നോക്കുമ്പം നോക്കൂ, എ വൈ ബി ഇസഡ് സി ഡി ഡബ്ല്യു ഇ എക്സ് എഫ് ജി യു എച്ച് ബി ഐ ജെ എസ് കെ ടി എൽ ഇങ്ങനെ പോവാണ്. ഇപ്പൊ നമുക്കിവിടെ എ കഴിഞ്ഞ് നമുക്ക് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, ഡി ഈ അടുത്ത ലെറ്റർ എന്താണ് പ്ലസ് ത്രീ അല്ലേ, എ ബി സി ഡി ആണ്. പിന്നീട് വന്നേക്കുന്നു ബി സി ഡി ഇ എഫ് ജി, ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എങ്ങനെയാണ് പ്ലസ് ത്രീ ആണ്. ഇവിടെയോ ഇവിടെ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ജി കഴിഞ്ഞ് എത്രാമത്തെ ലെറ്റർ ആണ്, ജി കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്റർ ആണ്, പ്ലസ് ത്രീ തന്നെയാണ്. അപ്പൊ എല്ലാ ഫസ്റ്റ് ലെറ്ററും ഇവിടെ പ്ലസ് ത്രീ ആയിട്ടാണ് പോകുന്നത്, എല്ലാ ഫസ്റ്റ് ലെറ്ററും ഇവിടെ പ്ലസ് ത്രീ ആയിട്ട് പോകുന്നു. സെക്കൻഡ് ലെറ്ററുകളെല്ലാം ഇവിടെ എങ്ങനെ പോകുന്നു, വൈ കഴിഞ്ഞ് എത്രാമത്തെ ലെറ്റർ ഡബ്ല്യു, വൈക്ക് മുന്നേ ആണ് ഡബ്ല്യു, രണ്ടാണ് ഇവിടെ, മൈനസ് രണ്ടാണ്. അതുപോലെ ഡബ്ല്യു കഴിഞ്ഞിട്ട് മൈനസ് രണ്ടാണ് യു എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് യു കഴിഞ്ഞിട്ട് മൈനസ് രണ്ടാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ എസ് കഴിഞ്ഞിട്ട് മൈനസ് രണ്ട് എന്താണ്, എസിന്റെ മുമ്പിലുള്ള മൈനസ് രണ്ട് എത്രയാണ്, ക്യൂ ആണ്, ക്യൂ ആണ് ഇവിടെ വരുന്നത്. അല്ല പ്ലസ് ത്രീ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ലെറ്ററെല്ലാം പ്ലസ് ത്രീ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ജെ പ്ലസ് ത്രീ എത്രയാണോ, ജെ കഴിഞ്ഞിട്ടുള്ള പ്ലസ് ത്രീ എത്രയാണ്, 1, 2, 3 എം ആണ് അല്ലേ. അപ്പൊ എം ക്യൂ എന്ന് കിട്ടി നമുക്ക്. പക്ഷെ എം ക്യൂ ഉള്ള ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് ഇപ്പോഴും ആൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ലെറ്റർ എന്ത് ബന്ധം, ഇവിടെ ബി ആണ് തേർഡ് ലെറ്റർ, ഇവിടെ തേർഡ് ലെറ്റർ ഇ ആണ്. അപ്പൊ ഇവിടെ എന്താണ്, എ ബി സി ഡി ഇ പ്ലസ് ത്രീ അല്ലേ ഇവിടെ വീണ്ടും വരുന്നത്, എസ് പ്ലസ് ത്രീ ആണ്. ബി കഴിഞ്ഞ് പ്ലസ് ത്രീ ആഡ് ചെയ്യുന്നു, ഇ കഴിഞ്ഞ് പ്ലസ് ത്രീ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇ കഴിഞ്ഞ് പ്ലസ് ത്രീ ആഡ് ചെയ്യുമ്പോൾ എച്ച് കിട്ടുന്നു, എച്ച് കഴിഞ്ഞ് പ്ലസ് ത്രീ ആഡ് ചെയ്യുമ്പോൾ കെ കിട്ടുന്നു, കെ കഴിഞ്ഞ് പ്ലസ് ത്രീ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഒ ആണ് കിട്ടുന്നത്, ഒ കിട്ടുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്, എം ക്യു ഒ എന്ന് തുടങ്ങുന്ന ഓപ്ഷൻ ആണ്
എം ക്യു ഒ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ +3 -2 +3 -2 എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് ഇവിടെ ഓരോ ആൽഫബറ്റിലും പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് 14-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 15-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ഡി ഡി പി ബി ഇങ്ങനെയാണ് പോകുന്നത്. ഡി കഴിഞ്ഞാൽ പിന്നെ തന്നേക്കുന്നത് പി ആണ്. അപ്പം 4-ഉം 16-ഉം ആണ് അല്ലെ? ബി പി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏതാണ്? ബി ആണ്. അപ്പം 4-ഉം 16-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 12-ാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഈ 16-ഉം ഈ ഇവിടെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും നമുക്ക്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇവിടെ ഡിഫറൻസ്. അപ്പൊ 12 ഡിഫറൻസിലല്ലേ ഇത് ആഡ് ആഡ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ B+12 എത്രയാണ്? അതായത് 14 കിട്ടും അല്ലേ? ഇവിടെ 12 ആണ്, ഇവിടെ 2 ആണ്. 2+12 എത്ര കിട്ടും നമുക്ക്? 14. 14-ാമത്തെ നമ്പർ ആയിട്ടുള്ള എൻ കിട്ടും. അപ്പൊ എൻ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലാ ഉള്ളു. എൻ ആർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലേ എൻ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലാ ഉള്ളു. അപ്പൊ നമുക്ക് അതും ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ അതോടുകൂടി നമ്മൾ ഇവിടെ ഈ ഒരു റീസണിങ്ങിന്റെ ആദ്യത്തെ ഒരു സെക്ഷൻ, ആൽഫബറ്റ് സീരീസ് എന്നുള്ള ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും റീസണിങ്ങിന്റെ വേറെ ഒരു ടോപ്പിക്കിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. താങ്ക് യു.